ഉഹന്നിഉകും ഉഹയ്യിഉകും അയ്യുഹൽ ഇഖ്വ. സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം സ്വാഗത ഭാഷകനും ഉദ്ഘാടകനും പറഞ്ഞത് ശ്രവിച്ചുവല്ലോ. ഈ വൈകിയ വേളയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങാം. ഇപ്പം നാം ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം, കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി കോഴിക്കോട് നടക്കാവിൽ വച്ച് അബ്ദുൽ ലത്തീഫ് കരുമ്പൂലാക്കലും ഞാനും ചേർന്നുള്ള ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് സംവാദം നടന്നു. ആ സംവാദത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ മാസം തന്നെ ഫ്രൈഡേ 18 മാർച്ച് 2016 ഷബാബിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അത് വിലയിരുത്തിക്കൊണ്ട് യുക്തിവാദത്തിലെ യുക്തിശൂന്യത പുറത്തായ കോഴിക്കോട്ടെ മതശാസ്ത്ര സംവാദം, എഴുതിയത് അബ്ദുൽ ജബ്ബാർ തൃപ്പനഞ്ചി എന്നാളാണ്. ഈ ലേഖനം ചർച്ച ചെയ്യാന്നുള്ളതാണ് നാം ഇന്ന് ഉദ്ദേശിച്ചത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും ചില ഭാഗങ്ങൾ പറയാമെന്നുള്ളതാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഷബാബ് ഇവിടെ ചന്തക്കുന്ന് വായനശാലയിലുണ്ട്. ഒന്ന്, ഈ അബ്ദുൽ ജബ്ബാർ തൃപ്പനഞ്ചിയും അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കലും ഒരേ സംഘടനയിലുള്ള ആളുകളാണ്. അവരുടെ തന്നെ മാസികയാണ് ഈ ഷബാബ് വാരിക. അപ്പോൾ ഈ സംവാദം വിലയിരുത്തിക്കൊണ്ട് അബ്ദുൽ ജബ്ബാർ തൃപ്പനഞ്ചി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? അതേ രീതിയിൽ തന്നെയാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അതായത്, നമ്മളൊക്കെ കേമന്മാരും മറ്റൊരൊക്കെ അത്ര പോരാ എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് അവരിൽ നിന്ന് അതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മളത് വല്ലാണ്ട്. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ കോഴിക്കോട് ഈ സംവാദത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സംവാദത്തിൽ, അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കലിൻ്റെ ശൈലി അദ്ദേഹം സംവാദം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഹിവാർ എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംവാദത്തിന്, ഹിവാറിൻ്റെ ഇസ്തിലാഹ്, അതിൻ്റെ സാങ്കേതികതകൾ എന്താണോ, അത് ജനാധിപത്യ രീതിയാണ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങി. അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നത്, വാദിക്കുവാനോ ജയിക്കുവാനോ സത്യം കണ്ടെത്തുവാനോ അല്ല നമ്മൾ ഈ സംവാദം നടത്തുന്നത്, സ്വയം നിലനിൽക്കുവാനും മറ്റു എതിർ സഹസംവാദകനെ പിടിച്ചു കെട്ടുവാനുമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു താറാറായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഖുർആൻ അദ്ദേഹത്തോട് അതാണ് പറഞ്ഞിട്ടുള്ളത്, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ തർക്കിക്കുക എന്നാണ്. എതിർകക്ഷിയെ തർക്കിച്ച് തോൽപ്പിക്കുക എന്നതാണ് ആ ആയത്തിൻ്റെ ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി ആരോഗ്യപരമായ സംവാദം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? സ്വഹാബാക്കൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അന്ന് ഇങ്ങനത്തെ ഒരു ജനാധിപത്യ രീതിയിലുള്ളൊരു സംവാദം അന്നില്ല. പിന്നെ ഇന്ന് വളർന്നു വന്ന നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നാണ് ജനാധിപത്യപരമായ ആശയ സംവാദങ്ങളും സ്നേഹ സംവാദങ്ങളും രൂപക്കൊള്ളുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് ഖുർആനിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്ത ന്യായമുണ്ട്. രണ്ട്, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, പിന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങളുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ, ആ പ്രകൃതി നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കിയത്, ആ ഉണ്ടാക്കിയവൻ ആരാണ് എന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ആരാണ് ഉണ്ടാക്കിയത്? അതാണ് ഖുർആനും ശാസ്ത്രവും തമ്മിൽ അദ്ദേഹം യോജിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രകൃതി നിയമങ്ങൾ, ഒരു കാലയെ കൂട്ടി കുറേ നിയമങ്ങൾ ഉണ്ടാക്കുക, അതനുസരിച്ച് ചലിക്കുക എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആ വാദം വരുന്നത്. ആദ്യം പ്രതിഭാസങ്ങൾ ഉണ്ടാകുക ചെയ്യുന്നത്, പിന്നീടാണ് ആ പ്രതിഭാസങ്ങളിൽ നിന്ന് നിയമങ്ങൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. നിയമങ്ങൾ ഉണ്ടായിട്ട് അതനുസരിച്ച് പ്രതിഭാസങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ആ കാലയെക്കുട്ടി അങ്ങനെ ഒരു നിയമവും ഇല്ല. ഏത് കാലയെക്കുട്ടി ഒരു നിയമം ഉണ്ടാക്കുക, അതനുസരിച്ച് ഉണ്ടാകുക എന്നുള്ളതല്ല. ആദ്യം തന്നെ വസ്തു പ്രതിഭാസം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നിയമങ്ങൾ
ചെന്നൈയിലെ ജലപ്രളയം, ഇത് അതിന് ഇന്നന്ന കാരണങ്ങൾ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അതിനനുസരിച്ച് ജലപ്രളയം ഉണ്ടായതല്ല. ജലപ്രളയം ഉണ്ടായപ്പോൾ ഇന്ന കാരണങ്ങൾ ഉണ്ടായി പിന്നെ നമ്മൾ എഴുതി വെക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ക്രോഡീകരിക്കുകയാണ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് അതിൻ്റെ ആന്തരികപരമായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ ചലനം അല്ലെങ്കിൽ ഓരോ വസ്തുവിൻ്റെയും ചലന നിയമങ്ങൾ, അതാരെങ്കിലും ഉണ്ടാക്കിയതോ ഒന്നും അല്ല, അതിലുള്ളതാണ്. പിന്നെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ചില നിയമങ്ങളുണ്ടാകും, അതും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാട്ടോ, എല്ലാം പ്രകൃതി നന്യമായതൊന്നും ഇല്ല തന്നെ. എന്നാലും അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ കരിപ്പൂർ വിമാനത്താവളം നിൽക്കുന്ന ഒരു പണ്ടൊരു മലയായിരുന്നു, അത് നമ്മൾ ഇടിച്ച് നിരപ്പാക്കിയതാണ്. സ്വമേധയാ ചില ജലപ്രളയമോ അല്ലെങ്കിൽ പിന്നെ സുനാമി പലതും ഉണ്ടായിട്ട് പല നിയമങ്ങളും പ്രകൃതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിയമങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല, പ്രതിഭാസങ്ങളിൽ നിന്ന് ഇന്നന്ന കാരണങ്ങൾ പ്രതിഭാസം ഉണ്ടായി ചേർന്നു എന്നുകൊണ്ട് ആ നിയമം ആവിഷ്കരിക്കുകയാണ് ചെയ്ത് മനസ്സിലാക്കുകയാണ് നാം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്തിൽ നിന്ന് ഈ സംവാദത്തിലേക്ക് വന്നത് സ്വയം ഒരു കാറ് തന്നാലെ ഉണ്ടാകുന്നു, ആ കാറിൽ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അതുപോലെ ഒരു മുട്ടുസൂചി പോലും തന്നാലെ ഇവിടെ ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കാൻ ഒരാൾ വേണം. അതുപോലെ ഈ പ്രപഞ്ചവും അള്ളാഹു ഉണ്ടാക്കിയതാണ്, ഇതാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സത്യം പറയാൻ, പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയാൻ ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് സ്ഥാപിക്കുന്നത്, കാറ് തന്നാലും ഉണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സൃഷ്ടിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, നിർമ്മാണം എന്ന് പറയുന്ന വേറൊന്നുണ്ട്, അത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം. സൃഷ്ടിപ്പല്ല നിർമ്മാണമെന്ന് പറയുന്നത്. അറബിയിൽ തന്നെ ഇപ്പം ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞ സംഗതി, ഖൽക്ക് ഖാലിക്ക് സൃഷ്ടാവ്, മഖ്ലൂക്ക് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ. നിർമ്മാണത്തിന് അറബിയിൽ ഖൽക്ക് എന്നല്ലോ പറയുക. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്നതിന് ബിനാ എന്നാണ് പറയുക, ഒരു കാറ് മുട്ടുസൂചി ഉണ്ടാക്കുന്നതിന് എന്താ പറയുക, സുന്ന എന്നാ പറയുക, സ്വാനിയ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന കമ്പനി ഒരു സ്വാനിയ സയ്യാറ, കാർ ഉണ്ടാക്കുന്ന ആൾ, അങ്ങനെ സ്വാനിയ എന്ന് പറയും. ഓരോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ വേറെ പേരുകളാണ് അറബിയിൽ പറയുക. അപ്പം അത് രണ്ടും ഒന്നല്ല. ഖുർആനിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ, മണ്ണുകൊണ്ട്. അപ്പോൾ ഒരു വസ്തു ഉണ്ട് ഇവിടെ, മാദ്ദയുണ്ട്, ഒരു പദാർത്ഥമുണ്ട് ഇവിടെ, ആ പദാർത്ഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി കാണുകയാണ് ചെയ്യുന്നത്, മണ്ണുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുകയാണ്. സൂറത്തു യാസീൻ അവസാനിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് പറയും. ഏതിനോട്? കുൻ എന്ന് പറയുന്ന ഏതിനോട് പറയും? അപ്പോൾ ഒരു വസ്തു അവിടെ ഉണ്ട്, ആ ഷെയ് അവിടെ ഉണ്ട്, ഒരു വസ്തു അവിടെ ഉണ്ട്, അതിനോട് പറയുമ്പോൾ അത് രൂപപാറ്റം വരികയാണ്. ഇല്ലായ്മയിൽ നിന്നൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് ഖുർആൻ്റെ ഭാഷയിൽ തന്നെ ഒന്നും ഇല്ല, ഖൽക്ക് ഉണ്ടാകുന്നില്ല, സ്വിനാ അല്ലെങ്കിൽ ബിനാ ഒക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം അദ്ദേഹം പറഞ്ഞ മാതിരി കാറ്, കാറിൻ്റെ ടയർ ഉണ്ടാകുക, ടയറിൻ്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ, അങ്ങനെ നൂറ് നൂറ് ചോദ്യം, അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ പിറകോട്ട് പോകുമല്ലോ. അപ്പോൾ സൃഷ്ടിപ്പുണ്ടാകുന്നില്ല, സൃഷ്ടിപ്പ് ഇവിടെ ഇല്ല, കാരണം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഈ പദാർത്ഥം ഊർജമെന്നത്, ദ്രവ്യമെന്നത് തുടക്കം ഒടുക്കമില്ലാത്ത, ആദ്യവും അന്തവും ഇല്ലാത്ത ഒരു വസ്തുവാണ്. ഇല്ലാത്തതിന് സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ സൃഷ്ടിപ്പ് എന്ന് പറയുക, ഉള്ളതിനെ രൂപമാറ്റം വരുത്തുന്നതിന് നിർമ്മാണം എന്നാണ് പറയുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. മറ്റൊന്ന് അദ്ദേഹം ചോദിക്കുന്നത്, ഞങ്ങൾക്കൊരു ജീവിത പദ്ധതിയുണ്ട്, ഒരു നിയമ, ഞങ്ങൾ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന നിയമപുസ്തകമുണ്ട്, അത് ഖുർആനാണ്. എങ്കിൽ യുക്തിയിൽ വിമർശിക്കുന്നവർക്ക് എന്ത് പുസ്തകമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ പുസ്തകമുള്ള ഒരാളെ വിമർശിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. ഇപ്പോൾ സിനിമയെ നമ്മൾ വിമർശിക്കാറുണ്ട്, സിനിമ ഉണ്ടല്ല, ഞാൻ സിനിമ ഉണ്ടാക്കിയിട്ട് വേണോ മറ്റൊരു സിനിമയെ വിമർശിക്കാൻ? സാഹിത്യ വിമർശകളുണ്ട്, ഞാനൊരു സാഹിത്യം എഴുതിയെങ്കിലേ എനിക്ക് മറ്റൊരു സാഹിത്യകാരനെ വിമർശിക്കാൻ പറ്റുള്ളൂ. അപ്പം നിരൂപണത്തിന് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണെന്നറിയില്ല, നിരൂപണവും വിമർശനമൊക്കെ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നാലേ വിമർശിക്കാൻ പാടുള്ളൂ എന്നിപ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്.
അതെന്താണെന്നറിയില്ല. രണ്ട്, നമുക്കിപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ജീവിത പദ്ധതി ഇപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഒരു പുസ്തകം വേണോ നമുക്ക് ജീവിക്കാൻ? ഇന്ന് ഓരോ രാജ്യത്തും ഓരോ ഭരണഘടന ഇല്ലേ, ആ ഭരണഘടന ഖുർആൻ നോക്കിയിട്ട് ഉണ്ടാക്കിയതാ? അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ പുറത്ത് മനുഷ്യന്മാരില്ലേ ജീവിക്കാൻ? ഹിന്ദുക്കൾ ജീവിക്കുന്നില്ലേ ഖുർആൻ അനുസരിച്ചാ? മറ്റു മതവിഭാഗങ്ങൾ ജീവിക്കുന്നില്ലേ? മതമില്ലാത്തവർ ജീവിക്കുന്നില്ലേ? പല രാജ്യത്തും പലരും ജീവിക്കുന്നില്ലേ? അതൊക്കെ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയ. അപ്പോൾ ഖുർആൻ്റെ പുറത്തും മനുഷ്യരുണ്ടെന്നും അവർക്ക് ജീവിതമുണ്ടെന്നും അതൊക്കെ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ ആ ചോദ്യം? ജീവിത പദ്ധതി ഖുർആനെ പറ്റി എപ്പോൾ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആൻ അങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രകാല നിയമങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്. ഇന്നത്തെ ആധുനിക ജനാധിപത്യ ബോധമുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന നിയമങ്ങളൊന്നും ഖുർആൻ്റെ മുന്നിലില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ അദ്ദേഹം ആകെ അദ്ദേഹത്തിൻ്റെ പരിമിതിയും സംവാദത്തിൻ്റെ ചില പരിമിതികളുണ്ട്, അത് അദ്ദേഹത്തിനുണ്ട്, എനിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. സംവാദത്തിൻ്റെ പരിമിതി 1.5 മണിക്കൂർ കൊണ്ട് സംവാദം തീരാണ്, 3 മണിക്കൂർ കൊണ്ട് സംവാദം തീരുന്നു. ഏതായാലും അതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഭ്രൂണശാസ്ത്രം, ഇൽമുൽ അജ്നിഹ, ജനീൻ. അതിൽ ഇവരൊക്കെ പറയണത് ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഞാൻ സംവാദത്തിൽ പറഞ്ഞത്, ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അയാൾ അന്ന് ഞാൻ പറഞ്ഞ മാതിരി ഈ ഹയവാനുൽ മനവി, ഭ്രൂണം, ബുവൈല, അണ്ഡം, ഇത് രണ്ടിനെ പറ്റി ഖുർആനിലുണ്ടോ? ഇല്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയാണ്, വെറുതെ പറഞ്ഞു ഇങ്ങനെ അണ്ഡവും ബീജവും എന്നൊക്കെ പറയണം, ആ വാക്ക് രണ്ടും അല്ല, പിന്നെ ഹയവാനുൽ മനവി എന്ന വാക്കോ ഭുവൈദ എന്ന വാക്കോ ഖുർആനിലില്ല. പിന്നെ അലക്ക്, പിന്നെ അദ്ദേഹം പറഞ്ഞു അംഷാജിന്ന് പറഞ്ഞാൽ അഖ്ലാത്ത്, അംഷാജിൻ. അവിടെ ഞാൻ പറഞ്ഞു അംഷാജിൻ എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒന്ന് ഇതുവരെ ഇറങ്ങിയ തഫ്സീറുകൾ, മലയാള പരിഭാഷകൾ ഒന്ന് മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കൂ. ഇദ്ദേഹം പറഞ്ഞ ആയത്ത് സൂറത്തുൽ ഇൻസാനിൻ്റെ തുടക്കത്തിലുള്ള വാക്കാണത്. അതിന് ഈ അംഷാജ് എന്ന് പറഞ്ഞ അണ്ടവും ബീജവും നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുടെ വെള്ളവും പുരുഷൻ്റെ വെള്ളവും ചേർന്നാൽ എന്നാണ്. നബി ഇത് നോക്കൂ, നബിൻ്റെ ഹദീസുകളിൽ കുളി നിർബന്ധമാകുന്ന കാര്യം പറയുന്നിടത്തും ഒക്കെ ഈ പറയുന്ന എന്താ, സ്ത്രീ ഒരു ആയിഷയുടെ മുന്നിൽ തന്നെ ഒരു സ്ത്രീ വന്ന് നബിനോട് ചോദിക്കുകയാണ്, സ്ത്രീക്ക് കുളി നിർബന്ധമാകുന്ന ഈ വെള്ളം പുറത്തു വരുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ആയിഷ പറയാനൊക്കെ നാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്ത്രീയുടെ പിന്നെ മാഉൽ മറയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മളൊരിക്കലും ഈ ഭ്രൂണശാസ്ത്രം ഖുർആനിൽ എന്താണെന്നൊന്നും നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോഴാണ് ഈ വാക്ക് അലക്ക എന്ന് പറഞ്ഞതിന് എന്താണ് അർത്ഥം? അലക്കക്ക് ഇദ്ദേഹം പറഞ്ഞ മാതിരി ഭ്രൂണം എന്ന അർത്ഥം ഉണ്ടോ? ആരാണ് അർത്ഥം പറഞ്ഞത്? എവിടുന്നാണ് ആ അർത്ഥം കിട്ടിയത്? ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അലക്ക എന്നുള്ള വാക്കുണ്ട്, പല അറബി കവിതകളിലുണ്ട്, ഹദീസുകളിൽ നബിൻ്റെ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം, നബിൻ്റെ ഓപ്പറേഷൻ കുട്ടിക്കാലത്ത് ചെയ്തല്ലോ, ഷക്കു സ്വദർ, നബിൻ്റെ നെഞ്ഞ് കീറി, അവിടെ അലക്ക് പുറത്തൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. അലക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ്, ഭ്രൂണം പുറത്തൊക്കെ എടുത്തു എന്നാണ് നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന്. ഹദീസിലില്ലേ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, അലക്ക് പുറത്തൊക്കെ, അലക്ക് എന്നാണ് അവിടെ രക്തക്കെട്ട എന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചോദിക്കണം എന്താ, ഈ പിന്നെ പിന്നെ ഹയവാനുൽ മനവി ബുവൈലൊന്നും ഖുർആനിലില്ല, അതേമാതിരി 23 ക്രോമസോം, 23 ക്രോമസോം എന്ന് അദ്ദേഹം പറഞ്ഞത് റെക്കർ എന്നുള്ള വാക്ക് എത്ര വട്ടാണ്? 23. റെക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ഉൻസ പെണ്ണ്. ഈ ആണ് പെണ്ണ് എന്നുള്ള വാക്ക് 23 23 ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യാദൃശികെന്ന് പറയാം, പക്ഷെ അത് കൃത്യമായി വന്നു അങ്ങനെ 46 ക്രോമസോം. അതൊരു അദൃഷ്ടാന്തമായി ഒരു ഏജാസായി അദ്ദേഹം അവതരിപ്പിച്ചു. ഞാൻ സത്യം പറഞ്ഞു അന്നേരത്തെ ഞാനും ധരിച്ചു പോയി, ഞാൻ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാനത് മറുപടി പറയാത്ത എന്തേ, ഈ 23 ക്രോമസോം ഞാൻ പറയാതെ പോയി. എനിക്ക് അന്നേരത്തെ അറിയില്ല, അറിയാത്ത ഞാനത് എണ്ണി നോക്കി സംവാദത്തിന് പോയിട്ടില്ല. പിന്നെ ആണ് എന്നുള്ള വാക്ക് എത്ര ഉണ്ട്, പെണ്ണ് എന്നുള്ള വാക്ക് എത്ര ഉണ്ടെന്ന് ഖുർആനിലുണ്ട്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഞാൻ വന്നിട്ട് എണ്ണി നോക്കി, ഇദ്ദേഹം പറഞ്ഞ മാതിരി 46 അല്ല. നിങ്ങളൊന്ന് എണ്ണി നോക്കി, ഞാൻ എൻ്റെ എണ്ണപ്പം പറയണില്ല. അദ്ദേഹം പറഞ്ഞത് പച്ച പണ്ട് സക്കരിയ സ്വലാഹിയാണ് ഇപ്പോൾ ഇതിന് മറുപടി പറയും, പറയും കരിമ്പിലാക്കലിൻ്റെ കരിന്നുണകൾ എന്ന് പറയും. ഞാൻ അദ്ദേഹത്തെപ്പറ്റി അങ്ങനെ പറയില്ല, അത് അദ്ദേഹം പറഞ്ഞതൊരു അവിടെ ഇല്ലാത്ത ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അത് മനുഷ്യന് അള്ള ബുദ്ധി തന്നിട്ടില്ലേ എന്നാണ്. അള്ള ബുദ്ധി തന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഖുർആൻ? മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും മനുഷ്യൻ്റെ ചിന്ത കൊണ്ടും നേടുന്ന അറിവാണ്
ഈ എംബ്രിയോളജിക്ക് വേണ്ടതെങ്കിൽ, ഈ പിന്നെ ശാസ്ത്രത്തിന് ഈ ഖുറാനിന് മതിയെങ്കിൽ പിന്നെ എന്തിന് ഖുറാൻ, എന്തിനൊരു പ്രവാചകൻ? നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. ബുദ്ധി തന്നിട്ട് ആ ബുദ്ധി തന്നതുകൊണ്ടാണ് ഈ പിന്നെ ഖുറാൻ വേണ്ടല്ലോ. അപ്പോൾ ഈ എംബ്രിയോളജിയെ പറ്റി ഞാൻ ചുരുക്കി, എംബ്രിയോളജിയെ പറ്റി കൃത്യമായിട്ട് അതിന് നുത്തുഫ മുതൽ ഇങ്ങോട്ട് അങ്ങേ വരെ പറയേണ്ടതുണ്ട്. കാരണം അതൊരിക്കൽ പിന്നീട് ഒരിക്കൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അദ്ദേഹം റൂഹ് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ റൂഹ്? റൂഹ് അദ്ദേഹം ചൈതന്യം എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞത്. റൂഹ് എന്നതും ജീവൻ എന്നതും ചൈതന്യവും ജീവനും അയ്യൂബ് തെറ്റ് രണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചു, അല്ല ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. റൂഹ് എന്ന ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മലയാള വാക്കാണല്ലോ, എനിക്ക് അത്രയൊന്നും അറിയില്ലേ മലയാളം. എന്താ ചൈതന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം? ദേഹി എന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാലൊക്കെ ഒന്നെന്നെയാണ്. അതിന് തന്നെയാണ് ഈ ആത്മാവ് റൂഹ് എന്നൊക്കെ പറയുന്നത്. റൂഹ് നഫ്സും പര്യായമായാണ് ഖുർആനിലും ഹദീസിലും ഉപയോഗിച്ചിട്ടുള്ളത്. ചൈതന്യമൊക്കെ ഒന്നന്നെയാണ്. ഈ റൂഹ്, അപ്പം അദ്ദേഹം ചോദിക്കുന്നത് റൂഹ് ജീവൻ എന്നാൽ എന്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഉൽപ്പത്തി, ജീവൻ ജീവോൽപ്പത്തി എങ്ങനെ, അതൊന്ന് പറയൂ. പിന്നെ ജീവൻ എന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കയ്യ്, കാല്, മൂക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു അവയവമാണോ ജീവൻ? ജീവൻ അങ്ങനെ ഒരു അവയവമല്ല, അതൊരു പേര് മാത്രമാണ്. റൂഹ് എന്നൊരു സംഗതി നാലാം മാസം കുത്തിക്കയറ്റുന്നൊന്നുമില്ല. ജീവൻ ഉണ്ട്, അത് നേരാണ്. പക്ഷെ ആ റൂഹ് അണ്ടത്തിനും ബീജത്തിനുണ്ട്, നമ്മുടെ പിതാക്കൾക്കുണ്ട്, നമ്മളെ എല്ലാവരിലും ഉണ്ട്. പക്ഷെ ആ റൂഹ് ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വസ്തുവല്ല, വസ്തുവല്ല, ഒരു മാധ്യയല്ല ജീവൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ രാസപദാർത്ഥത്തിൻ്റെ ആകെത്തുകയാണ്. ഇപ്പോൾ ഊർജ്ജം, നമ്മുടെ ശരീരത്തിൽ നാം ഊർജ്ജം സ്വീകരിക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, മരണം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചേരുന്നുണ്ട്. ആ സംഭവങ്ങളുടെ ആകെത്തുകക്കാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ ഇങ്ങനെ ഒരു അവയവമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒന്ന് റൂഹ് ഞാൻ പറഞ്ഞ മനസ്സിലോ, റൂഹ് എന്ന് പറഞ്ഞ ഒരു മേത്ത് ഇത് കയ്യിൻ്റെ ഇവിടെയാണെന്നോ ഇവിടെയാണെന്നോ ഇന്നതാന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു നമ്മളുടെ ഇപ്പം മരണം, പ്രത്യുൽപാദനം, ഊർജ്ജം സ്വീകരിക്കൽ, ഇങ്ങനെ കുറേ. അപ്പം എല്ലാ ജീവികളും മരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ ജീവികളും മരിക്കണമെന്നില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. മരിക്കുമ്പോൾ എന്ത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാ ജീവികളോടും മരിക്കുന്നില്ല. അപ്പം ബാക്ടീരിയ മരിക്കുന്നുണ്ടോ, വൈറസുകൾ മരിക്കുന്നുണ്ടോ? ഇപ്പോൾ ചില ഒന്ന് രണ്ടായിട്ട് പിളരുന്നു, അത് രണ്ടും ജീവിക്കുന്നു, പിന്നെയും കുറേ കഴിയുമ്പോൾ അത് രണ്ടായി പിളരുന്നു, അങ്ങനെ ജീവിക്കുന്നു, അതിന് മരണമില്ല. അതവിടെ കട്ടെ. അപ്പോൾ ഇതൊക്കെ ജീവൻ എൻ്റെ ആവശ്യമായ ചില വസ്തുക്കൾ ചേരുമ്പോൾ അതിന് നമ്മൾ ജീവൻ എന്ന് പറയുന്നു. ജീവൻ ഉത്ഭവിച്ചത് എങ്ങനെ കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. എങ്കിൽ പോലും അതിശക്തമായ ജല വൈദ്യുത പ്ലാന്റുകളിൽ നിന്ന് ഇരുമ്പ്, നിക്കൽ, മീഥെയ്ൻ, കാർബൺ എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടിച്ചേർന്ന ശേഷമാണ് ജീവൻ്റെ മുഖ്യ ആധാരമായ അമിനോ ആസിഡ് രൂപപ്പെടുന്നത്. അപ്പോൾ അമിനോ ആസിഡ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്നെ മൂലകങ്ങൾ ചേർന്നുണ്ട്, ഇരുമ്പ്, നിക്കൽ, മീഥെയ്ൻ, കാർബൺ, ഇങ്ങനെ കുറേ ഇത് ചേരണം. അതിന് കാരണമായ വസ്തുക്കൾ എന്താ? അതുണ്ടാണ്. ശരി, അതാകട്ടെ. ഈ അമിനോ ആസിഡ് രൂപപ്പെട്ടാൽ അതിന് നിലനിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങണമല്ലോ. അതിന് വായു വേണം, അതിന് പല സംഗതികളും ഉണ്ടാവണം. അങ്ങനെ അത് ഉണ്ടായത് എങ്ങനെ അത് ഉണ്ടായത് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. ശാസ്ത്രം അതിൻ്റെ അന്വേഷണത്തിലാണെന്ന് പറയുന്നു. പിന്നെ ഏതായാലും റൂഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാരെന്തായതിന് അർത്ഥം പറഞ്ഞ്? ഇപ്പം ഇങ്ങനെ ചോദ്യം, എന്താണ് റൂ ജീവൻ നിങ്ങൾ പറയുക എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം കിട്ടണമല്ലോ. ഞാനൊരു സംവാദത്തിൽ വന്നിട്ട് എനിക്കറിയാത്തൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ പറ്റൂലല്ലോ. ഞാനാദ്യം അത് മനസ്സിലാക്കിയിട്ട് വരണ്ടേ? അപ്പോൾ ഇവർ പറയട്ടെ എന്താ ജീവൻ എന്നുള്ളത്. മാ ബിഹി ഹയ എന്നാണ് അതിന് പറയുന്നത്. ജീവനുള്ളത് എന്തോ അതാണ് റൂഹ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വലാതു ജംബി വബീക അർഫൗ ഇൻ അംസക്ത നഫ്സി ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥന ഉണ്ടല്ലേ, പിടിച്ചു വെക്കുകയാണ് നമ്മുടെ നഫ്സിനെ. ഇതന്നെയാണ് റൂഹ്, റൂഹിനെ പിടിച്ചു വെക്കുകയാണ്. അതാണ് അർറൂഹു ഹയ്യ നഫ്സ് അല്ലത്തി തുഫാരിക്കുൽ ബദന ഇൻദൽ മൗതി. മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തു നിന്ന് പോകുന്നതിനാണ്
നമ്മളെ റൂഹ് എന്ന് പറയുന്നത്. അതാണ് ഇബ്നു തൈമിയ പറയുന്നത് കേട്ടോ. ഇബ്നു തൈമിയാണ് പറയുന്നത്, അർ റൂഹു ഹിയ നഫ്സുൽ ലത്തി തുഫാരിഖുൽ ബദന ഇൻദൽ മൗത്തി. ആ മരിച്ചു പോകുമ്പോൾ കൊണ്ടുവന്ന അതന്നെ മൻഫൂഹു ഫി, അതന്നെയാണ് നമുക്ക് നാലാം മാസം വന്ന് ഊതുന്നതും ജീവൻ. ഈസാ നബിക്ക് നഫഖ്തു മിൻ റൂഹിന, മറിയമിൻ്റെ ഫർജിൽ, മറിയമിൻ്റെ യോനിയിൽ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് അള്ളാ ഊതിയപ്പോഴാണ് ഈസക്ക് ജന്മമുണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത് ഈസ അല്ലേ. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ കാഴ്ചപ്പാടിൽ ഏതായാലും ശാസ്ത്രീയമാക്കാൻ കഴിയില്ല. ഉറങ്ങുമ്പോൾ പോലും പടച്ചവൻ പിടിച്ചു വെക്കുന്ന, മരിക്കുമ്പോൾ ഒരാൾ കൊണ്ടുപോകുന്ന, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നാലാം മാസത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ജീവൻ, ഇത് സയൻസിന് അന്യമാണ് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ചോദിച്ചപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനാണ്. ജീവൻ്റെ ഉൽപ്പത്തി നിങ്ങൾ പറയുന്നു പറഞ്ഞാൽ, ഉൽപ്പത്തി എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയും, നിങ്ങളാ പറയും, രണ്ടാൾക്കും അറിയില്ല, നമ്മൾ രണ്ടാളും കൂടി പഠിക്കുക. അതാണ് പിന്നെ പറയുന്നത്, ബിഗ് ബാങ് തിയറിയാണ് അല്ലേ. ബിഗ് ബാങ് തിയറിയെ പറ്റി ഒന്ന് കുറച്ചവിടെ പറയാൻ ശ്രമിച്ചു. എന്താണ് വസ്സമാ അബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. അവിടെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ലമൂസി വസ്സമാ അബനൈനാഹ, ഞാൻ എൻ്റെ കൈ അല്ല കൈയോണ്ട് നിർമ്മിക്കുകയാണല്ലോ. ബിഐദിൻ, അദ്ദേഹം ആകാശത്തെ അള്ള കൈയോണ്ട് നിർമ്മിച്ചു. വയിന്നാല മൂസ്യൂൻ, അതിന് അവൻ കഴിവുള്ളവനാണെന്ന്. അതിനിപ്പോൾ ഇവർ വസാ ഔസാ എന്ന് പറഞ്ഞാൽ വിശാലമാക്കി നടത്തുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ അല്ല മൂസ്യൂൻ എന്നുള്ളതിന് എല്ലാ മുഫസ്സിറുകളും അർത്ഥം പറഞ്ഞല്ല ഖാദിറൂൻ എന്നാണ്. ഖുർആൻ തന്നെ അലൽ മൂസഇ ഖദ്റുഹു അലൽ മുഖ്തദിരി ഖദ്റുഹു സൂറത്ത് ബക്കറയിലുണ്ട്, അവിടെ നോക്കുകയുണ്ട്. അലൽ മൂസഇ ഖദ്റുഹു, അവിടെ നിന്ന മൂസിൻ്റെ അർത്ഥം അലൽ മൂസി ഖദ്റുഹു എന്ന് പറയുന്നില്ലേ, ത്വലാഖ് പറയുന്നിടത്താണ് ആ ഭാഗത്താണ് ആ പറയുന്നത്. അവിടെ എന്താണ് മൂസീനർത്ഥം, അവിടെ ഇതർത്ഥം. അപ്പോൾ ഈ പിന്നെ ബിഗ് ബാങ് തിയറി ഖുറാനിലില്ലാന്ന് ഞാൻ പറഞ്ഞു. കാരണം ആകാശവും ഭൂമിയും ഒട്ടില്ല, കാനത്താ റത്തുക്കൻ ഫഫത്തക്കനാഹുമ എന്ന് പറയുന്നത് ആകാശം തന്നെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഭൂമിയായിട്ട് ഒട്ടിയത്? എന്നിട്ട് വേണ്ടേ പറഞ്ഞു അതിന് തഫ്സീറുകൾ പറഞ്ഞെന്താ അറിയോ, ആകാശം മഴ പെയ്യാതിരിക്കുന്നു, ഭൂമി ഒരു വിത്തും മുളപ്പിക്കാതെ നിൽക്കുകയായിരുന്നു, പെട്ടെന്നിട്ട് അള്ളാഹു മുളപ്പിച്ചപ്പോൾ അതും ഇതാണ്, ആകാശത്ത് മഴ പെയ്യാനുള്ള സിസ്റ്റം ഉണ്ടായി, അവിടെ ഇവിടെ ഓട്ട അവിടെയും ഓട്ട, ഇതാണെന്ന് അവിടെ അർത്ഥം പറഞ്ഞത്. ഇബിനു അബ്ബാസാണ് അർത്ഥം പറഞ്ഞത്, ഷെയ്ഖുൽ മുഫസ്സിരീൻ ഇബിനു അബ്ബാസാണ് ഈ അർത്ഥം പറഞ്ഞത്, അല്ലാതെ ഇത് ആകാശം ഭൂമി കൂടിയുടെ ഒട്ടി എന്നല്ല അവിടെ ഉള്ളത്. പിന്നെ ആലം പിന്നെ സമാ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടിയത്? അപ്പോൾ ഏഴ് ആകാശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏഴ് ആകാശം ഏഴ് ഭൂമി, ഏഴ് ആകാശമോ, ആകാശത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. ഏഴ് ആകാശം എന്ന് പറഞ്ഞാൽ ഏഴ് വായുമണ്ഡലങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. വായുമണ്ഡലങ്ങൾ ഏഴുമില്ല, അഞ്ചേപ്പം എന്ന് പറഞ്ഞോളൂ. ആ അഞ്ചു എന്ന് പറയുന്നത് ഒരാൾ ഇങ്ങനെ വെയിൽ കെട്ടി അടച്ചതുപോലെ ഒരു നമ്മൾ ഏഴ് ആകാശത്തെ പറ്റി ഹദീസിൽ ഓരോ ആകാശത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അള്ളാഹു ഇന്ന ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഈ ഇസ്റാ മിഅ്റാജിൻ്റെ കഥയിൽ ഓരോ ആകാശത്തിൽ ഓരോ തട്ടിലും അത് തൊബക്കൻ തൊബക്കായിട്ടാണ് തിബാക്കൻ എന്നല്ലേ, തിബാക്കായിട്ടെന്ന് പറഞ്ഞാൽ തൊബക്കൻ, ഏഴ് തട്ട് തട്ടായിട്ട് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ഇദ്ദേഹമാണ് വായുമണ്ഡലം എന്നാക്കുന്നത്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിലില്ലാത്തത് ഉണ്ട് എന്നാണ് പറയുകയാണ്. വായുമണ്ഡലം ഏഴ് ആകാശങ്ങൾക്ക് തൊബക്കൻ തൊബക്കൻ, അതന്നെ തൂണില്ലാതെ അള്ള സൃഷ്ടിച്ചു, അള്ള അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഖുർആനിൽ. ഇത് സമാ ഉൻഷക്കത്ത്, ആകാശം പിന്നെ ആകാശത്തിനെ വായുമണ്ഡലത്തെ അങ്ങനെ ചുരുട്ടലുണ്ടോ? വാസ്കി തലയിന കിസഫം മിന സമ, ആകാശം ഒരു കഷ്ണം ഞങ്ങളെ മേൽ കിട്ടുന്നു എന്ന് പറയുന്ന ആകാശം എന്നൊക്കെ പറഞ്ഞാൽ എന്ത്? വായുമണ്ഡല ഒന്നാനാകാശത്താണ് ഇത്ര പിന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വായുമണ്ഡലത്തിലാണോ നക്ഷത്രങ്ങളുള്ളത് എങ്കിൽ ഞാൻ നിൽക്കണോടത്ത് നമ്മൾ നിൽക്കണോടത്തൊക്കെ വായു ഇതൊക്കെ ഇതല്ലേ ഒന്നാമത്തെ മണ്ഡലം, ഇവിടെയാണോ നക്ഷത്രം ഉള്ളത്? അപ്പോൾ അങ്ങ് പറയാണ് ഖുർആനിനെ സത്യം പറഞ്ഞാൽ ഇവർ പൊളിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഖുർആനില്ലാത്ത അർത്ഥം പറയുമ്പോൾ ആളുകൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ ഖുർആൻ ആളുകൾ അകലെയല്ലേ ചെയ്യുള്ളൂ. ഇത് ഇപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, ഷമീമിൻ്റെ സംവാദത്തിലും ഷമീമും അങ്ങനെ നിലപാടാ സ്വീകരിച്ചു, ഖുർആൻ്റെ ഇല്ലാത്തതാണ് പറയുക. ഷമീം ഇപ്പം നോക്കുമോ, അന്ന് ഷമീം പറഞ്ഞത് വ അല്ലമ ആദമൽ അസ്മാ അക്കുല്ലഹ സുമ അറലഹും അലൽ മലായിക്കത്തി ഫഖാല അംബിഊനി ബി അസ്മാഇ ഹൗലാഇ എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ അസ്മാ എന്ന് പറഞ്ഞാൽ നോളജ് എന്നർത്ഥം പറഞ്ഞു എന്നാണ് അദ്ദേഹം അർത്ഥം പറഞ്ഞത്. നമ്മുടെ അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ എന്നാണ്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമ്പോൾ
ഇബിലീസും ഉണ്ട്, മലക്കളെല്ലാരും നിൽക്കുന്ന സന്ദർഭത്തിലാണല്ലോ ആദമിന് അള്ള സ്വകാര്യമായിട്ട് അസ്മാവ് പഠിപ്പിക്കുകയാണ്. ആ അസ്മാവിന് അറിവ്, ഇൽമ്, അല്ലെങ്കിൽ ഉലൂമ്, നോളേജുകൾ എന്ന അറിവുകൾ എന്നർത്ഥം പറയാം. ഞാൻ അങ്ങനെയും പറഞ്ഞു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ശരിയാകുക? സുമ്മ അറല്ലാഹും അലൽ മലായിക്ക, ഈ അറിവ് നമ്മൾ പേരുകളൊക്കെ നമുക്ക് നമ്മൾ പ്രദർശിപ്പിക്കാൻ പറ്റും. ഈ അറിവുകൾ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്? ഫക്കാല അംബിഊനീ, ഞങ്ങൾക്ക് അദ്ദേഹം അറിയിച്ചു വന്നു. ബി അസ്മായി ഹാവുലായി, ഈ ഹാവുലായി ആയി പേരുകളുണ്ട്. ഈ ഈ ഹാവുലായി എന്ന് പറഞ്ഞാൽ ബി ബി ഉലൂമി ഹാവുലായി എന്നാണ് ഓടർത്ഥം. ഈ കാണുന്നതൊക്കെ എന്താണ് അവിടെ? അത് ഇൽമ് എന്നാണെങ്കിൽ അൽ ഉലൂമി ഹാവുലായി എന്നാ പറയാ. ബി അസ് ബി അസ്മായി ഹാവുലായിക്ക് പറയാ അൻ ഉലൂമി ഹാവുലായി എന്ന് പറയണം. അപ്പം ഏതായാലും അങ്ങോട്ടും കൂട്ടത് ശരിയാകുക തന്നെയല്ല, ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറയന്നെ. എന്നിട്ട് ഹിന്ദു ഫിലോസഫിയും ഹിന്ദു പിന്നെ ധർമ്മശാസ്ത്രവും ഒക്കെ കൂടി കൂട്ടിക്കയച്ച് ഖുർആനും കൂട്ടിക്കയച്ചിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുക. കേൾക്കുമ്പോൾ തോന്നും ആ ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് തോന്നിക്കുക. കരിമ്പിലാക്കലും ഇപ്പം തന്നെ ചെയ്യണത്. അപ്പോൾ ഷമീമിന് സന്ദർഭം വന്നപ്പോൾ പറഞ്ഞാ കേട്ടോ, നോക്കൂ നിങ്ങൾ വേറൊരു സംഗതി. കരിമ്പിലാക്കൽ പറഞ്ഞത് പിന്നെ എന്താണ്, അവിടെ ഒരു ഇത് ചോദിച്ചു, ഒരു ഒരാൾ ചോദിച്ചു, രണ്ട് ഈ നൂഹ് നബിനോട് ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇസ്നൈൻ, കപ്പലിൽ എല്ലാ ജോ പിന്നെ ഈ പിന്നെ ഇണകളെയും കപ്പലിൽ കൊണ്ട് ഇടാൻ പറഞ്ഞല്ലോ, സംഘടിപ്പിക്കാൻ പറഞ്ഞല്ലോ. ആ പറഞ്ഞിടത്ത് എല്ലാ വസ്തുക്കൾക്കും ഇണകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സൗജ് എന്ന് പറഞ്ഞാൽ ജോഡി എന്നാണ്, ഒരു ജോഡി ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആണും പെണ്ണും എന്നാണോ, ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ കൂട്ടത്തിൽ ആണും പെണ്ണും ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്കിലത് ഖുർആൻ, നിങ്ങൾ സൗജ് എന്നുള്ള വാക്ക് ഖുർആനിലേക്ക് കടന്നു വരൂ. ഈ അബ്ദുൽ ജബ്ബാർ തൃപ്പനഞ്ചി ഈ ലേഖനമേരിയ ആള് ഈ സംവാദം കേട്ട് അദ്ദേഹം പറഞ്ഞ ആയത്തുകളും ഞാൻ പറഞ്ഞ ആയത്തുകളും ഖുർആനിൽ എന്താണോ പറഞ്ഞത്, ഖുർആൻ ശാസ്ത്രമാണല്ലോ, ഒന്ന് താരതമ്യം ചെയ്തിട്ട് ലേഖനം എഴുതിയിരുന്നെങ്കിൽ എന്തൊരു വൃത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പക്ഷത്ത് നിന്നോട്ടെ, അങ്ങനെ തന്നെ എഴുതിക്കോട്ടെ, അതുപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. സൗജ് എന്ന് പറഞ്ഞാൽ ജോഡി എന്ന് അർത്ഥമുണ്ട്, പക്ഷെ ഖുർആനിൽ ആ അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഖലഖ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ, ഒരു ഒരാളല്ല സൃഷ്ടിച്ചു, അതിൽ നിന്ന് സൗജിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സൗജ് എന്ന് പറഞ്ഞാൽ ജോഡിന, ആദമിന് ഒരു ജോഡിനെ സൃഷ്ടിച്ചു എന്നാ. വഅന്ന ഖലഖ സൗജൈനി ദക്കറ വൽഉൻസ, അവിടെ സൗജൈൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം വരിക, രണ്ട് ജോഡികൾ എന്നർത്ഥം വരിക. അവിടെ തള്ള തന്നെ പറയണ്ട, ദക്കറ വൽഉൻസ, ആണും പെണ്ണും എന്ന് പറയുന്നുണ്ട്. ഒരു സൗജിന് പകരം മറ്റൊരു സൗജിനെ പകരം നൽകും എന്ന് പറയുന്നിടത്ത് ഒരു ജോഡിക്ക് പകരം മറ്റൊരു ജോഡി എന്നാണോ? നബിന്റെ ഭാര്യമാരെ പറ്റി പറഞ്ഞിട്ടല്ലോ അസ്വാജ്, സൗജിന്റെ ബഹുവചനല്ലേ അസ്വാജ്, നബിന്റെ ഉമ്മഹാത്ത് പറ്റി നബിന്റെ ഭാര്യമാരോട് പറഞ്ഞ അസ്വാജ് എന്ന് പറഞ്ഞ പദത്തിനൊക്കെ എന്താർത്ഥം പറയങ്ങള് നിങ്ങൾ പറയും. സൗജ് എന്ന് പറഞ്ഞാൽ അവിടെ ആണും പെണ്ണും എന്ന് തന്നെയാണ് അർത്ഥം. വ അംബത്ഹ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, അവിടെ സൗജ് എന്ന് പറഞ്ഞാൽ സ്വിൻഫ് അല്ലെങ്കിൽ അസ്വനാഫ് എന്നാണ് അർത്ഥം. അള്ളാഹു ഇവിടെ മുളപ്പിക്കും, സൗജുകളെ മുളപ്പിക്കും എന്ന് പറഞ്ഞാൽ പല വസ്തുക്കളെയും, ഈ ചെടിമന്ന് ഈ കാഴി, മറ്റേ ചെടിമന്ന് വേറൊരു ഫലം, മറ്റേ ചെടിമന്ന് വേറൊരു ഫലം, ഇങ്ങനെ ഫലങ്ങൾ സ്വിൻഫുകളാണ് അവിടെ. ഉസ്കുൻ അൻത വ സൗജുക ജന്ന, ആദമിനോട് പറഞ്ഞില്ലേ അവിടെ എന്താ സൗജിനർത്ഥം, നീയും നിന്റെ ഭാര്യ അവിടെ എന്താ പറഞ്ഞു, ഇയാൾ പറഞ്ഞ മാതിരി ജോഡീന് പറയേണ്ടി വരും, സ്വർഗത്തിൽ താമസിക്കാൻ പറഞ്ഞോടത്ത് ഉൻ ഉസ്കുൻ അൻത വ സൗജുക ജന്ന, അംസിക് അലൈക വ സൗജക എന്ന് സൈദ് നബിൻ്റെ പിന്നെ അടിമയായ സൈദിനോട് പറയുന്നുണ്ട്, പോറ്റുമകനോട് പറയുന്നുണ്ട്. എന്താണ് അംസിക് അലൈക, നീ നിന്റെ ഭാര്യൻ്റെ കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇയാൾ ജോഡീനർത്ഥം പറയാം. അപ്പോൾ മുനൂഹ് നബിനോട് പറഞ്ഞ സൗജ് എന്ന് പറഞ്ഞ അർത്ഥം ജോഡിയാണെന്ന് ഇയാൾ എങ്ങനെയാണ് പറയുന്നത്? വെറുതെ അങ്ങ് പറഞ്ഞ് വേണ്ടോ, ആളുകൾ ചിരിപ്പിക്കുകയാണ്, കയ്യടി കയ്യടി വാങ്ങുകയാണ്. അവിടെ സൗജ് എന്ന് പറഞ്ഞാൽ ജോഡി എന്ന് ഖുർആനിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോടൊരു ചോദ്യം, കുലു ഈ തേനീച്ചയോട് ഫലങ്ങൾ തിന്നാനാണ് പറയുന്നത്, തേനീച്ചൊരിക്കലും ഫലങ്ങൾ ഈ പിന്നെ പഴങ്ങൾ തിന്നല്ല, അതിൻ്റെ നീര് പൂവിൻ്റെ നീര് കുടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അവിടെ സമർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാ ചോദിക്കുന്നത്. സമർ എന്ന് പറഞ്ഞാൽ എന്താ, പൂവ് എന്നതിന് പൂവ് പൂവ് എന്നതിന് അർത്ഥം ഉണ്ടോ? സമർ എന്ന് പറഞ്ഞാൽ, സമർ എന്ന് പറഞ്ഞാൽ ഹിംലു ഷജർ എന്നാണ് അതിൻ്റെ അർത്ഥം. സമറ സമർ സമറാത്ത് എന്ന് പറഞ്ഞാൽ ഹിംലു ഷജർ, കായി
ആ മുട്ട് ഇങ്ങനെയൊക്കെയാണ്. പൂവല്ലാത്തതിനൊക്കെയാണ് സാധാരണ ഹിംലു ഈ സമർ എന്ന് പറയുക. ഫലങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്. കുലൂമിൻ സമരിഹി ഇത അസ്മർ എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ തേന്നാ തന്നെ അതിനോട് തിന്നാനേ താനും പറ്റൂലല്ലോ. അപ്പൊ റഹീക്ക് കുടിക്കുക തനി തേനിച്ച ചെയ്യല്, അല്ലാതെ കുലു എന്നുള്ള വാക്ക് ഉപയോഗിച്ചൊന്നും തെറ്റാണ്. സമറിന് ഫവാക്കിഹ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് സമറും അതാർത്ഥത്തിൽ ഉപയോഗിക്കും, ഈ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും പൂവിന് പറയാറില്ല, പൂവിൻ്റെ റഹീക്കിനും സമർ പറയാറില്ല. പൂവിൽ നിന്ന് എടുക്കുന്ന റഹീക്ക് ഉണ്ടല്ലോ, എന്താ പറയുക, അതിൻ്റെ ഒരു 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 തരം നീരുണ്ട്, അതിന് പറയാറില്ല. എന്നിട്ട് അതും അങ്ങോട്ട് പറയുക. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇപ്പോഴത്തെ അദ്ദേഹം കാണിച്ച തരികിട ഞാൻ പറഞ്ഞു ഈ ഇത് പറയാം, ഇല്ലാത്തത് അങ്ങോട്ട് പറയാം. എന്നിട്ട് രണ്ട് ജോഡി, നമ്മളെല്ലാവർക്കും ചിരി വന്നല്ലോ, പട്ടോ ഒരു രണ്ട് ജോഡി ചെരുപ്പ്, ഒരു ചെരുപ്പിൽ ആണും പെണ്ണും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ശരിയാട്ടോ ഉത്തരം, എന്ത് ഗംഭീര ഉത്തരം എന്ന് തോന്നിപ്പോവാണ്. പിന്നെ അദ്ദേഹം ബുദ്ധി ഒരാൾ ചോദിച്ചു, ഹൃദയ ഖുർആനിലെ 59 സ്ഥലത്ത് ബുദ്ധിയും ഹൃദയത്തിലാണ് ചിന്തയുടെയും മനനത്തിൻ്റെയും ഒക്കെ ആസ്ഥാനം, തല നമ്മുടെ നെറ്റിക്ക് നേരെ മുകളിലുള്ള തലച്ചോറിലാണ്, ഇവിടെയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിലെ എല്ലാ സ്ഥലത്തും നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്നല്ലേ പറയണ്. സൂറത്തു ഹജ്ജിലായാലും പിന്നെ തത്മഇന്ന ഖൽബി, എവിടെ അതല്ലേ പറയണ് എന്ന് ചോദിച്ചപ്പോൾ അതവിടെ അതിൻ്റെ ആ സ്ഥലം എവിടെയെന്ന് പിന്നെ നമുക്ക് തീരുമാനിക്കുക. എന്താണ് അഖൽ, ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയും, എന്നിട്ട് മതി ബാക്കി അതിൻ്റെ സ്ഥലം കണ്ടെത്തലെന്നാണ്. എന്താ ബുദ്ധി? വമാ യതദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഖുർആനിൽ ഇങ്ങനെ വന്ന കുറേ വാക്കുകളില്ലേ, അവിടെ തന്നെ അതിൻ്റെ എന്താ അർത്ഥം പറഞ്ഞത്? യത്തബിഊന അൽ ഖൗല, നിങ്ങൾ നല്ലത് കേൾക്കുക. വയസ്മഊന അൽ ഖൗല വയത്തബിഊന എന്നൊക്കെ പറഞ്ഞ ആയത്തിൽ വബശ്ശിരിൽ ലദീന എന്ന് തുടങ്ങുന്ന ഒരു ആയത്താണ്. നല്ലത് കേൾക്കുകയും നല്ലത് പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ അവരെ പറ്റിയിട്ട് പറഞ്ഞു ഉലായിക്ക ഉലായിക്ക ഹുമുൽ അൽബാബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അൽബാബ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, മനനം ചെയ്യുന്നതാണ് എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ ചിന്ത എന്താണ് എന്നാ പയൊക്കെ കിട്ടുന്നുണ്ട്. ചിന്ത കുറവ്. പിന്നെ അൽബാനി പറയുന്നു നോക്കൂ, എന്താണ് അക്കൽ? അക്കൽ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ പിന്നെ പിന്നെ പറയാം, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിനാണ് അക്കൽ എന്ന് പറയുക. അത് മാത്രമല്ല, ഈ മസ്തിഷ്കം ഉണ്ടായതുകൊണ്ട് മാത്രം ബുദ്ധി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബുദ്ധി, ദുർബുദ്ധി, കൂർമ്മബുദ്ധി, കുരുട്ടുബുദ്ധി എന്നൊക്കെ പറഞ്ഞ കുറേ ബുദ്ധി പറഞ്ഞു. ഈ ബുദ്ധി നിങ്ങൾ നോക്ക്, ബുദ്ധി എന്ന് പറയുന്ന സാധനം തലച്ചോറുണ്ടായത് മാത്രമായില്ല, ആരോഗ്യമുള്ള ശരീരമുണ്ടാവണം, ആരോഗ്യമുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെ ബുദ്ധിയുടെ ശരിയാവുള്ളൂ. ഈ മസ്തിഷ്കം തന്നെ വളരുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണമായിട്ട് ജനിക്കുന്നില്ല, അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു 15 വയസ്സുകൊണ്ടൊക്കെയാണ് മസ്തിഷ്കം പൂർണ്ണ വളർച്ചയിലെത്തുള്ളൂ. പൂർണ്ണ വളർച്ച അല്ലെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോഴത്ര പൂർണ്ണമാകുന്നുള്ളൂ എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. 15 വയസ്സെങ്കിലും ആകണം ഒരു ശരാശരി കുട്ടീൻ്റെ ഒരു ബുദ്ധി, നമ്മളെ ഭാഷ വളരുന്നത്, ബുദ്ധി വളരുന്നതൊക്കെ അങ്ങനെയാണ്. അത് തന്നെ നോക്കൂ, ഇപ്പോൾ ഉമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മാനസിക നിലയെ കുട്ടിയെ ബാധിക്കും, ഉമ്മയുടെ ആഹാരം കുട്ടിയെ ബാധിക്കും, സാഹചര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ബുദ്ധൻ്റെ ബുദ്ധി മുഹമ്മദ് നബിക്ക് കിട്ടാതെ പോയത്. ഈ കാലത്തെ ബുദ്ധിയല്ലല്ലോ ആ കാലത്തുള്ളത്. ഇപ്പൊ നമ്പൂതിരിയുടെ മകന്റെ ബുദ്ധി ആവില്ല, കോളനി താമസിക്കുന്ന ആദിവാസി ചെക്കൻ്റെ ബുദ്ധി. അതെന്താ? നമ്മുടെ സാഹചര്യം, നമ്മുടെ ചുറ്റുപാട്, സാമ്പത്തിക ചുറ്റുപാട്, ഇതെല്ലാം ബുദ്ധിയെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക മേഖല ഒക്കെ അതിൽ പങ്കുണ്ട്. അങ്ങനെ മസ്തിഷ്കം വളരുന്നത്. ഏതായാലും അത് അവിടെ കട്ടെ. ഈ അൽബാനി പറയുന്ന നോക്കുക, ഇവരുടെ ആ ഞാൻ ഈ അൽബാനി ഇബ്നു തൈമിയ എന്നൊക്കെ പറയുന്ന മുജാഹിദുകളുടെ ആൾക്കാരായതുകൊണ്ട് പറയുന്നത് അൽ അഖ്ലു നൂറുൻ റൂഹാനിയുൻ ഔദഅഹുല്ലാഹു അസ്സ വജല്ല ഫിൽ ഇൻസാൻ വഹു ആലത്തു തഫ്കീരി വൽ ഖുവ വൽ ഖുവത്തുൽ മുദ്ക്കിറ മുദരിക വൽ മുമയ്യിസ അല്ലതി അൻഅമ അല്ലാഹു ബിഹാ അലൽ ഇൻസാൻ. നോക്കൂ അദ്ദേഹം പറയാ, അഖ്ലു എന്ന് പറഞ്ഞ സാധനം നൂറുൻ റൂഹാനിയുൻ, അഖൽ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയപരമായ ഒരു പ്രകാശമാണ്. അത് മനുഷ്യൻ അള്ളാഹു നൽകുന്നതാണ്. അത് ആലത്തു തഫ്കീരി വൽ കൂവത്തിൽ മുദരിക്ക വൽ മുമയ്യിസ, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനും അതിനുള്ള ശക്തിയും ചിന്തക്കുള്ള ഒരു ഉപകരണവുമാണ് ബുദ്ധി. ആലത്ത് അങ്ങനെ ഒരു ആയുധമൊന്നും ഇല്ലട്ടോ, ഞാൻ പറഞ്ഞില്ലേ ബുദ്ധി എന്ന് പറഞ്ഞ സംഗതി മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെയാണ്, അല്ല മസ്തിഷ്കത്തിന് ഇന്ന സ്ഥലത്തുണ്ടെന്ന് നമുക്ക് കാണിക്കാനൊന്നും കഴിയില്ല. അതാണ് അൻഅമ അല്ലാഹു ബിഹാ അൽഇൻസാൻ, അള്ളാഹു മനുഷ്യന് മറ്റു ആർക്കും കൊടുക്കാതെ മനുഷ്യന് മാത്രം നൽകിയ ഒരു സംഗതിയാണ് അത്രേ ബുദ്ധി.
എന്തായാലും ആവട്ടെ, ഇവിടെ ഈ ബുദ്ധി എന്ന് പറഞ്ഞ സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് ഈ ഖുർആൻ്റെ ഏതായാലും അതിൻ്റെ സ്ഥാനം ഇത് പറഞ്ഞു. ഇവരിപ്പോൾ ഈ കാണുന്ന ഈ ബുദ്ധി, ഈ ഖുർആൻ ഇത് സ്ഥിരപ്പെടുത്താനും ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരാണല്ലോ. ബുദ്ധിൻ്റെ ഈ യുക്തിയുടെ യുക്തിപരമായ കാര്യങ്ങളെ ഗണ്ണിക്കുവാനും യുക്തി തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ്. ബുദ്ധിൻ്റെ പരിമിതിയും ബുദ്ധി കൊണ്ട് തന്നെ ഇവർ തീരുമാനിക്കുകയാണ് എന്നാലാവട്ടെ. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഒരു ഭാഷാപരമായ ഒരു കാര്യം എടുത്തിട്ട് ഒരു ഒരു അധ്യാപകൻ ഒരു കുട്ടിനോട് പറയുമ്പോഴും അവൻ്റെ തലയിൽ തേങ്ങാച്ചോറ അല്ലെങ്കിൽ എന്താ പിന്നെ കളിമണ്ണ പിന്നെ എന്ന് പറയുന്ന ആ അധ്യാപകൻ തന്നെ ഹൃദിസ്ഥമാക്കുക, മനഃപ്പാടമാക്കുക, പിന്നെ പിന്നെ ഇങ്ങനെ പറയലുണ്ട്. അപ്പം ആ ഹൃദിസ്ഥമാക്കുക, ആ ഹാർട്ട് ഹൃദിസ്ഥമാക്കുക, ഈ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഭാഷക്കൊരു തുടക്കവും ഒടുക്കവും ചിരപരിണാമിയാണ് ഭാഷ. ഭാഷ ഉപയോഗിക്കുന്ന സമൂഹങ്ങളുടെ വൈകല്യവും അതിൻ്റെ എല്ലാം ഭാഷയിലുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, കാക്ക കുളിച്ചാൽ കൊക്കാവില്ലല്ലോ എന്ന് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ആര് പറഞ്ഞ? വെള്ള ആളുകൾ കറുത്തവരെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. അതേമാതിരി ചിരട്ട എന്ന് പറഞ്ഞത്, ഒരു കാലത്ത് ചിരട്ടക്കുടിയിൽ വെച്ച് താമസിക്കുന്ന ഒരു ഐശ്വര്യമാണെങ്കിൽ ഇന്ന് ചിരട്ട എന്ന് പറയുന്നത് അവരെ കൊച്ചാക്കാനുള്ളൊരു ഡയലോഗാണ്. പിന്നെ പുലയാട്ട്, എന്താ പുലയാട്ട്? മഞ്ചല്ല്, ഈ വലിയ സവർണര് ആളുകൾ മഞ്ചല് ഇങ്ങനെ കടത്തി പോകുമ്പോൾ ഹോ ഹോയ് ഹോ ഹോയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂക്കുന്ന ഒരു ആൾക്കാരുണ്ട്, അവരെയാണല്ലോ അത് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്കത് പറയാൻ പറ്റുമോ? അപ്പോൾ ഭാഷയിൽ വൈകല്യമുണ്ട്. ഭാഷയിൽ പറഞ്ഞുകൊടുത്ത് ശരിയാകുമോ? ഹൃദയം എന്ന വാക്ക്, ഹൃദിസ്ഥമാക്കുക എന്നുള്ളൊരു വാക്ക് മലയാളത്തിലുള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്ന് പിന്നെ നമ്മളെ ചിന്തയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതതിൻ്റെ ഒരു വൈകല്യമല്ലേ? എന്തെല്ലാം വൈകല്യം ഭാഷയിലുണ്ട്? അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തേത്, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കൊണ്ട് ഒരു സമൂഹത്തിലേക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മ ഇല്ലാണ്ടാക്കാൻ കഴിയുമോ എന്നാ? ശാസ്ത്രം കൊണ്ടോ ശാസ്ത്രവിദ്യ കൊണ്ടോ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ ഇല്ലാണ്ടാക്കാൻ കഴിയുമോ? കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ കാലത്ത് കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇപ്പം നമുക്ക് പറയാം, തൊട്ടുകൂടായ്മയുള്ളൊരു കാലമുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മ അതെങ്ങനെയാണ് പോയത്? നമ്മുടെ ബസ് സർവീസും ട്രെയിനൊക്കെ വന്നപ്പോഴേ ഇത് നമ്പൂതിരി താഴ്ന്ന ജാതിക്കാരും എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ മറ്റേ തൊട്ടുകൂടാ കണ്ടുകൂടാന്നും പറഞ്ഞ അതൊന്നും ബസ്സിൽ നടക്കൂല, ട്രെയിനൊന്നും നടക്കൂലല്ലോ. അതങ്ങനെ ക്രമേണ ക്രമേണ അതങ്ങനെ പോവാൻ ഈ ഒരു ഉപകരണം സാധ്യമാക്കി എന്നുള്ളതാണ്. നമ്മുടെ ഹോട്ടലുകളിൽ നമ്മൾക്ക് മിശ്ര ഭോജനം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ വന്നപ്പോൾ എല്ലാവരും കയറി ഭക്ഷണം കഴിക്കുന്നു. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉള്ളവനും ഇല്ലാത്തവനും മുതിർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഒക്കെ. അപ്പം നമുക്കൊരു മാനവിക ബോധം സയൻസിൻ്റെ ഈ ഉപകരണങ്ങളിലൂടെ സാധ്യമാകുന്നുണ്ട്. സയൻസിൻ്റെ ജ്ഞാനവും വരുമ്പോൾ ഒരു പരിധി വരെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അതാണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ആകെ ആ വിഷയത്തെ ഒരു വൈകാരികമായ തരത്തിലേക്ക് പശുപാലൻ്റെ കഥയിലേക്കാണ് കൊണ്ടുപോയത്. പശു ഈ ചുംബന സമരത്തിൽ പശുപാലൻ്റെ ആ പശുപാലനെ കുറിച്ച് ഇന്ന് പത്രത്തിൽ വന്ന അന്ന് പത്രത്തിൽ വന്നതും ഒക്കെ നമ്മളതിന് യോജിക്കുന്നുണ്ടോ? പശുപാലൻ ആരെ പിന്നെ പോലീസിൽ പിന്നെ പരാതി കൊടുത്ത് പിടിപ്പിച്ചതാരാ? ഈ ചുംബന സമരത്തിൽ നേതൃത്വമുള്ള ആൾക്കാരെന്നല്ലേ പിടിപ്പിച്ചത്? നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ തിന്മ ചെയ്തു തോന്നി, അപ്പം നമ്മൾ തന്നെയല്ലേ പിടിപ്പിക്കുന്നത്? അയാളെ രക്ഷപ്പെടുത്താനല്ലല്ലോ അവർ നോക്കിയത്. പശുപാലൻ ചെയ്ത് തെറ്റാൻ തന്നെയാണ് നമ്മളൊക്കെ ബോധ്യം. പശുപാലൻ്റെ തെറ്റ്, ഒരാൾ ചെയ്ത തെറ്റ് എല്ലാ സ്വതന്ത്ര ചിന്തകരുടെ മേലെ അടിച്ചേൽപ്പിച്ചാൽ എത്രയോ വിശ്വാസികൾ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നു, അതൊക്കെ എല്ലാ വിശ്വാസികളുടെ മേലും അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? എന്താണ് ഈ പറയുന്നത്? ആ വിശ്വാസി ആയാലും അവിശ്വാസി ഇപ്പോൾ പശുപാലൻ ഒരാളെ കൊന്നു, അതുകൊണ്ട് ഇപ്പോൾ അവിടെ അദ്ദേഹം നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ തെളിയിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറി ഉണ്ട്, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുണ്ട്, ഇവിടുത്തെ പല സാമൂഹിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അയാൾ ചെയ്ത തെറ്റിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വതന്ത്ര ചിന്തയുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ന്യായമാണോ? അയാൾ ചെയ്ത് തെറ്റന്നെയാണ്. അതിന് തെറ്റാണോ ശരിയാണോ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നാ പറയുന്നുള്ളൂ. അതിന് ശിക്ഷ ഇവിടെ ഇന്ത്യൻ ഭരണഘടന ശിക്ഷ ഉണ്ട്, ആ ശിക്ഷ നടപ്പാക്കുകയും വേണം. അതൊരു വിശ്വാസി അവിശ്വാസിയെ നോക്കിയിട്ടല്ല അത്. രണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഒരു ഉമ്മയെ ബന്ധപ്പെട്ടാലും അപ്പുറത്തുള്ളൊരു അയൽവാസിയെ ബന്ധപ്പെട്ടാലും സ്വന്തം ഭാര്യയെ ബന്ധപ്പെട്ടാലും
കുട്ടികളുണ്ടാകും. സയൻസിൻ്റെ ദൃഷ്ടിയാ ഇതെങ്ങനെ തെറ്റാക്കും, തെറ്റാണ് എന്നെങ്ങനെ തെളിയിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം, ഈ ധാർമ്മികപരമായ ചോദ്യങ്ങൾ, ഈ ചോദ്യം എൻ്റെ ഉമ്മകൾ, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാനെ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം ഉണ്ടാകുമോ, പെങ്ങളെ കാണുമ്പോൾ വികാരം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം, എൻ്റെ ഉമ്മയും പെങ്ങളും ഇത് കേട്ടാൽ എന്തായിരിക്കും അവരുടെ മനോഭാവം? അതുപോലും ചിന്തിക്കുന്നില്ലല്ലോ. എൻ്റെ വാപ്പാൻ്റെ പറ്റി എന്താരും ചോദിക്കാത്ത, എൻ്റെ വാപ്പാൻ്റെ അടുത്ത് വേറൊരു പെണ്ണുങ്ങൾ വന്നാലോ എന്നും ചോദിക്കുന്നില്ലല്ലോ. സ്ത്രീകൾ അടിച്ചമർത്തുന്നൊരു ചോദ്യം തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ഒരു പുരുഷ കേന്ദ്രീകരപരമായ ചോദ്യമാണുള്ളതൊക്കെ ഉള്ളത്. ഞാൻ നോട്ടുക, ഇസ്ലാമിക ദൃഷ്ടിയിൽ എന്താ ഉത്തരം പറയാം? ആദനെ പിന്നെ ആ പെണ്ണിനെ കിട്ടിയത് അവിടുന്ന് ആദനെ പിന്നെ ഭാര്യയിൽ ഉരിയിട്ടല്ലേ വിവാഹം, പിന്നെ ഭാര്യനെ കിട്ടിയത് സ്വന്തം മോളെ സ്ഥാനത്തല്ലേ അത്? ആ അവ്വാഹുമാക്ക് മക്കളുണ്ടായത് എങ്ങനെയാ? ഹാബീല് കാബിൽ രണ്ട് മക്കളുണ്ടായി അല്ലേ? മറ്റു മക്കളൊക്കെ ഹദീസ് പിന്നെ ചരിത്രത്തിലല്ലേ ഉള്ളൂ. ഈ രണ്ട് ആമക്കൾക്കും പിന്നീടൊരു മക്കൾ വേണ്ടേ? അതെവിടുന്ന് ഉണ്ടായതാ? അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും മൂന്നാം തലമുറ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നൊരു ഇതിന് ഉത്തരം പറയണമല്ലോ. നമ്മൾ ചെയ്യാത്തത് എന്താണെന്നറിയോ? ഇപ്പം നമുക്കറിയാം, നമുക്ക് പരിണാമപരമായി തന്നെ ഉമ്മയെക്കാണ്, ഉമ്മാൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യുൽപാദനമാണ്, അടിസ്ഥാനപരമായ ലക്ഷ്യം. ഉമ്മ നമ്മളെ ജനിപ്പിച്ചു. എനിക്ക് ഉമ്മാക്ക് ഇന്നോട് സ്നേഹം, വികാരമല്ല തോന്നുക, ഇന്നോടുള്ള കരുണ, ഇന്നോട് സ്നേഹമാണ് തോന്നുക, വാത്സല്യമാണ് തോന്നുക, എനിക്ക് ഉമ്മയോട് ബഹുമാനമാണ് തോന്നുക. ഇത് നമ്മുടെ പ്രകൃതിപരമായി വന്നു ചേരുന്നതാണ്. രണ്ട്, ഉമ്മയുടെ സ്മെല്ല് എൻ്റെ സ്മെല്ല്, എൻ്റെ സ്മെല്ല് ഉമ്മാക്ക് വിഷമായി പോരും. അതുകൊണ്ട് ഉമ്മ പറയും, മോനെ പോയി കുളിച്ചിട്ട് വന്ന് എൻ്റെ വേർപ്പ് മണക്കുന്നെന്ന് പറയും. നേരം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സ്മെല്ല് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. നമ്മൾ പരിണാമത്തിലൂടെ നേടിയെടുത്തതാണ്. അതോടൊപ്പം സാമൂഹികപരമായ ഇടപെടലുകൂടിയാണിത്. ഇത് അള്ളാണ്, അള്ളാനെ പോർത്തിട്ടാണ് ഞാൻ എൻ്റെ അമ്മാനത്ത് പോവാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താ വിഷമം എന്നറിയോ? ഈ അല്ലല്ലാന്നായി പോയാൽ ഈ ഖുർആൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അമ്മാനത്ത് പോകുന്നതാണോ അതിൻ്റെ അർത്ഥം? അല്ല, നിങ്ങൾ അമ്മാനത്ത് കാണുമ്പോൾ വികാരം ഉണ്ടാവും, പക്ഷെ അള്ളാനെ പേടിച്ചിട്ടാണോ നിങ്ങൾ നിർത്തി നിയന്ത്രിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആ ധാർമ്മികത ഒട്ടിപ്പിടിച്ച ധാർമ്മികതല്ലേ? ഒരു കൃത്രിമമായ ധാർമ്മികതയല്ലേ? അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട്, ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം തന്നെ നമുക്ക് ഈ പല രോഗങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് അകന്ന ബന്ധുക്കൾ, രണ്ട് വ്യത്യസ്ത മതക്കാർ, രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയപ്പോൾ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ കണ്ടില്ലേ എല്ലാ കുട്ടികളും ഹനുമാനമാരെ? എന്തുകൊണ്ടാണ് അവിടെ? അവിടെ ബന്ധു വിവാഹം കഴിക്കുന്ന സ്ഥലമാണ്, അവിടെ കൂടുതൽ രോഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന് ശാസ്ത്രീയപരമായ അടിത്തറയുണ്ട്. എന്നാൽ ഇത് അള്ള കൊടുക്കുന്നതാണ്, നമുക്ക് തരുന്നതാണ് എങ്കിൽ, പശുവിന് അള്ള കൊടുത്തിട്ടില്ല, ആടിന് കൊടുത്തിട്ടില്ല, ആട് സ്വന്തം മാനെ മേലെ കയറും, പശു സ്വന്തം പശുവിൻ്റെ മേലെ മുരി കയറുന്നുണ്ട്. അപ്പോൾ എന്താ അള്ള ആ ജീവിക്ക് കൊടുക്കാൻ? അള്ള കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. പിന്നെ ഞാൻ നിർത്തുക കേട്ടോ. പിന്നെ ഒരു സംഗതി, അദ്ദേഹം പറഞ്ഞത് മുമ്പത്തെ രണ്ട് സംവാദങ്ങളിലും അനന്തര സ്വത്തിനെ പറ്റിയൊരു ചോദ്യം ചോദിച്ചു. ഈ ഭർത്താവ് മകള്, ഉമ്മ, ബാപ്പ, നാലാൾ, ഒരു സ്ത്രീ മരിച്ചു, അവകാശികളായിട്ട് ആ പെണ്ണിൻ്റെ വാപ്പയും ഉമ്മയും ഭർത്താവും ഏക മകളും ഉണ്ടായി, എങ്ങനെ സ്വത്ത് ഒരുക്കണം എന്ന് അള്ളാഹു പറഞ്ഞ മാതിരി ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ മറുപടി എന്താ പറയുക? ഇത് കൃത്യമായിട്ട് പഠിക്കാഞ്ഞിട്ടാ. അന്ന് അദ്ദേഹം പഠിച്ചത് എങ്ങനെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഉമ്മാക്ക് ഒരു സമയത്തിൽ 1/3 കിട്ടും, വേറൊരു സമയത്ത് 1/6 കിട്ടും, അതുകൊണ്ട് ഉമ്മാൻ്റെയൊക്കെ നല്ല കുറച്ചാൽ മതി എന്നുള്ളതാണ്. 12,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സ്വത്ത് ഒരുക്കുമ്പോൾ 13 ഉറുപ്പ്യ വരും. അതിന് ആ 1 ഉറുപ്പ്യ കുറക്കേണ്ടത് ആരേക്കെന്നാ? ഉമ്മാൻ്റെയൊക്കെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ധ്വനി. അദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടിയതാണ്? ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞതോ, ഏതെങ്കിലും മുഫക്കിഹ് പറഞ്ഞതോ, അല്ല അദ്ദേഹത്തിന് തന്നെ പിന്നെ ഇയാളെ പറ്റിയിട്ട് ഇയാൾ പറഞ്ഞല്ലോ, പിന്നെ യമനിലേക്ക് ഇയാളയച്ചപ്പോൾ മുആദ് ഇബ്ൻ ജബലിനെ യമനിലേക്ക് അയച്ചപ്പോൾ ഖുർആനിൽ കണ്ടാൽ ഖുർആൻ കൊണ്ട് വിധിക്കും, ഖുർആനിലില്ലെങ്കിലോ ഹദീസ് കൊണ്ട് വിധിക്കും, ഹദീസിനും കണ്ടില്ലെങ്കിലോ എൻ്റെ റഈ, അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിധിക്കും, റഈ കൊണ്ട് വിധിക്കും എന്നുള്ളത്. ഇത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ കരിമ്പലാക്കൻ്റെ റഈ മതിയായിരുന്നു. ഖുർആനിൽ അല്ല കൃത്യമായി പറഞ്ഞിക്കണല്ലോ. പിന്നെ എങ്ങിവിടുന്നാണ് ഇത് ഉമ്മാരെയൊക്കെ കുറക്കണമെന്ന് കിട്ടിയത്? ഒന്ന്, അയാൾ മനസ്സിലാക്കി കൊടുത്തൊരു അബദ്ധം. അതല്ല, സലാം സുല്ലമ്മിയുടെ പുസ്തകം വായിച്ചിട്ട് തെറ്റിദ്ധരിച്ചതാന്നും അറിയില്ല. സലാം സുല്ലമ്മി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയുന്നുണ്ട്. സലാം സുല്ലമ്മി വലിയ പണ്ഡിതനാക്കാണ് കേട്ടോ, എങ്കിലും അയാൾക്കും തെറ്റുപറ്റുമല്ലോ. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇവിടെ ഇങ്ങനത്തെ വിഷയങ്ങളിൽ രണ്ട് നിലപാടുകാരുണ്ട്. സുന്നികളുടെ നിലപാട് എല്ലാവരെയൊക്കെ ഒന്നാണ് കുറക്കുക എന്നുള്ളതാണ്.
ഭർത്താവ്, മകള്, ബാപ്പ, ഉമ്മ ഇവർക്കൊക്കെ ഓരോ നിശ്ചിത ഓഹരി അല്ല പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് 1/4, മകൾക്ക് 1/2, മറ്റേ 1/6 വീതം ഓരോ ഒക്കെ കുറക്കുക. അല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിലും കൂടിയാണ് കുറക്കുക. അതാണ് സുന്നിയുടെ നിലപാട്. ഷിയാക്കളുടെ നിലപാടാണ് സലാം സുല്ലമി സ്വീകരിക്കുന്നത്. ഷിയാക്കളുടെ നിലപാട് എന്താ? ഇതിൽ സ്ത്രീ, പിന്നെ മകള്, സഹോദരി ഇവരേക്കൊന്ന് കുറച്ചാൽ മതി എന്നുള്ളതാണ്. എന്താ ഇനി ന്യായം പറയുന്നത്? സഹോദരിമാരേക്കൊന്നും പെമ്മക്കളേക്കൊന്നും കുറക്കാൻ ന്യായം? ഒരു സഹോദരൻ്റെ ഒപ്പം സഹോദരി വന്നാൽ സഹോദരന് കിട്ടുന്നതിൻ്റെ പകുതിയേ സഹോദരിക്ക് കിട്ടുള്ളൂ. മകനും മകളും വരുമ്പോൾ മകൻ്റെ പകുതിയായിരിക്കും മകൾക്ക് കിട്ടുക. അപ്പോൾ അവരിൻ്റെ അനിശ്ചിത ഓഹരിക്കാരാകുന്നു ആ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് കുറക്കാമെന്നാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു, ഇവിടെ സലാം സുല്ലമിക്ക് പറ്റുന്നൊരു തെറ്റ്, മകനും മകളും കൂടി ഒന്നിച്ചു വന്നാൽ തികയാത്ത പ്രശ്നം ഉണ്ടാവില്ല. സഹോദരനും സഹോദരിയും വന്നാൽ സ്വത്ത് തികയാത്തതോ ബാക്കിയാകുന്നോ പ്രശ്നം ഉണ്ടാവില്ല. നിശ്ചിത ഓഹരിക്കാർക്ക് വരുന്നിടത്തോളം പ്രശ്നം വരിക. അപ്പോൾ അതന്നെ ഒരു അബദ്ധമാണ്. ഏതായാലും കരിമ്പിലാക്കലിനെ തെറ്റ് പറ്റിയത് എവിടുന്നാണെന്നറിയില്ല. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിശ്ചിത ഓഹരിക്കാരുണ്ട്. ഞാൻ അറിയാൻ വേണ്ടി പറയാണ്. നിശ്ചിത ഓഹരിക്കാരാരാ? അപ്പം ഭർത്താവ് 1/4, 1/2 പറയുന്നുണ്ട്. ഭാര്യ 1/8, 1/4. ഉമ്മത്തെ സഹോദരൻ, ഉമ്മത്തെ സഹോദരി ഇവരൊക്കെ നിശ്ചിത ഓഹരിക്കാരാണ്. അനിശ്ചിത ഓഹരിക്കാരുണ്ട്. അനിശ്ചിത ഓഹരിക്കാരാരാ? മകൻ, സഹോദരനൊക്കെ അനിശ്ചിത ഓഹരി. അവർക്ക് നിശ്ചിത ഓഹരിയില്ല. കൂടി വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് എടുക്കുമ്പോൾ അവരെ പരിഗണിക്കുക ചെയ്യുക. അവർക്ക് എല്ലാവർക്കും കൊടുത്തതിന് ബാക്കി അവർക്കും കിട്ടും. അങ്ങനെയാണ് അനിശ്ചിത ഓഹരി. രണ്ടും ചേർന്ന് വരുന്ന വിഭാഗമുണ്ട്. രണ്ടും ചേർന്ന് വരുന്ന വിഭാഗം സഹോദരി, മകളൊക്കെ. സഹോദരൻ്റെ ഒപ്പം വരുമ്പോൾ ഈ നിയമവും, അല്ലാതെ സഹോദരന് മകനൊന്നൊക്കെ ഇല്ലാതെ വരുമ്പോൾ നിശ്ചിത ഓഹരിക്കാരും ആകും അവർ. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇത് മൂന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവിടെ അള്ള കൃത്യമായി മകന്, പിന്നെ മകൾക്ക് എത്ര കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ സഹോദരനും മകനുണ്ടെങ്കിലേ പ്രശ്നം, പിന്നെ സലാം സുലൈം പറഞ്ഞ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. മകനില്ല ഇവിടെ. മകള്, ഉമ്മ, ബാപ്പ, ഭർത്താവ്, ഇവിടെ അള്ള ഓർക്ക് ഓരോരുത്തർക്കും ഓരോ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 1/3 കൊടുക്കേണ്ട സന്ദർഭമല്ല ഇവിടെ. 1/6 തന്നെയാണ് പറഞ്ഞ് കൊടുക്കേണ്ട സന്ദർഭമാണ്. 1/ കൊടുക്കേണ്ട സന്ദർഭം വേറെയുണ്ട്. അപ്പോൾ അവിടെ നിയമമല്ലേ? ഈ നിയമക്ക് അള്ള കൃത്യമായി കൊടുക്കാൻ പറഞ്ഞുകൊടുത്ത് കൊടുക്കാൻ കഴിയണില്ല എന്നതാണ്. അതിന് കരിമ്പലാക്കൽ പറഞ്ഞത് ഉമ്മാരെയൊക്കെ, എന്താ ഉമ്മാരെയൊക്കെ കുറക്കാൻ ഇതുവരെ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ആ എവിടുന്നാ അയാൾക്ക് അത് കിട്ടിയെന്ന് അറിയില്ല. ഷിയാക്കളുടെ വാദം ഒരു ആ വാദമാണ്, അതും ശരിയല്ല. സുന്നികളുടെ വാദം ശരിയല്ല. ഖുർആൻ കൊണ്ട് ഒരുക്കാൻ കഴിയൂല എന്നുള്ളതാണ്. സ്വത്ത് ചിലപ്പം കുറച്ചാലും കൂട്ടിയാലൊക്കെ ഒരുക്കാൻ കഴിയും. ഖുർആൻ കൊണ്ട് ഒരുക്കാൻ കഴിയൂല എന്നാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ അല്ല കൃത്യമായി പറഞ്ഞു അതുപോലെ ഒരുക്കാൻ കഴിയൂല എന്നാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ പറഞ്ഞ എംബ്രിയോളജി നമുക്ക് വേറെ തന്നെ അതിൻ്റെ ഓരോ പദങ്ങളും ഹല്ല് ചെയ്ത് അതിൽ ഡിഷ്, പിന്നെ അറബി തഫ്സീറുകളിൽ എന്താ പറഞ്ഞ്, മലയാള തഫ്സീറുകളിൽ എന്താ പറഞ്ഞ്, അന്നത്തെ ഭാഷയിൽ എന്താണുള്ളത്, അങ്ങനെ ഭ്രൂണശാസ്ത്രം, ബിഗ് ബാങ് തിയറി തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.